ഓക്കെ, സോ ഈ വീഡിയോൻ്റെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ് ഉണ്ടല്ലോ, ഞാനങ്ങനെ ഭയങ്കരമായ സ്ക്രിപ്റ്റിംഗ് പ്രോസസ് ഒന്നും ചെയ്യാറില്ല, ബുള്ളറ്റ് പോയിന്റ്സ് എഴുതാറുണ്ട്. പക്ഷേ ഈ വീഡിയോൻ്റെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിന് വേണ്ടി എഴുതുന്നപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എന്ത് പറയണം, എന്ത് പറയേണ്ട, എന്താണ് എഴുതേണ്ടത്, ഭയങ്കര കൺഫ്യൂഷൻ. കാരണം ഇതൊരു പഴയ ഫോണാണ്, ലേറ്റസ്റ്റ് ഫോണല്ല. സോ അതുമാത്രമല്ല, ഈ ഫോണിനെ കുറിച്ചുള്ള എല്ലാ സ്പെസിഫിക്കേഷൻസും എല്ലാ ഫീച്ചേഴ്സും ഈ ഫോണിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എല്ലാവർക്കും അറിയാം. ലെജൻഡറി ഫോണായ ഈ പോക്കോ F1 ഇറങ്ങിയിട്ട് ഇപ്പം 3.5 വർഷം കഴിഞ്ഞു. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഫീച്ചേഴ്സ് ഒന്നും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നില്ല, എൻ്റെ ഒരു ഫ്രാങ്ക് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ആസ് എ ട്രിബ്യൂട്ട്, ഞാനും മാച്ചിങ് ഡ്രസ്സാണ്. സോ ഞാനും എൻ്റെ ഫോണും ഇന്ന് റെഡ് ബ്ലാക്ക് ഒരു മാച്ചിങ് ഡ്രസ് ഉണ്ട്. എനിവേ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിഷ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അടുത്ത് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഒരു ബ്രാൻഡിനും ലെജൻഡറി അല്ലെങ്കിൽ സ്പെഷ്യൽ ഫോൺസ് ഉണ്ടാക്കാൻ പറ്റില്ല, അത് ഉണ്ടാവുന്നതാണ്. അതായത് ഒരുപാട് സംഭവങ്ങൾ ഒത്തുചേരുമ്പോഴാണ്, ഒരു നിമിത്തം പോലെയാണ് ബേസിക്കലി. ഓക്കെ, സോ ഒരുപാട് കാരണങ്ങളുണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഈ ഫോണിനെ നോർമലി ഈ ഫോൺ യൂസ് ചെയ്തവരാണെങ്കിലും യൂസ് ചെയ്യാത്തവരാണെങ്കിലും എല്ലാവർക്കും അറിയാം ഈ ഒരു ഫോണിൻ്റെ പൊട്ടൻഷ്യൽ, ഈ ഒരു ഫോണിൻ്റെ ഹിസ്റ്ററി. എൻ്റെ ഈ പോക്കോ F1ഉമായിട്ടുള്ള എൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതൊരു സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ്. ഈ ഫോണിനും ആ ഒരു ചിന്ത ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പാണ്, ദാറ്റ്സ് ഫോർ ഷുവർ. കാരണം നമ്മുടെ ഈ ചാനലുണ്ടല്ലോ മിസ്റ്റർ പെർഫെക്റ്റ് ടെക്, 2020ലാണ് തുടങ്ങിയത്. ആ ഫസ്റ്റ് വർഷം 2020 ഞാൻ ഏകദേശം 250 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഒരു വലിയ സംഭവം തന്നെയാണ്, നമുക്കതൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ. ആ 250 വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്തത് നമ്മുടെ പോക്കോ F1ലാണ്. ഒരു ഫോണിനൊരു സ്പെഷ്യൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ ലെജൻഡറി സ്റ്റേറ്റസ് അതൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒത്തു വന്നാലത് കിട്ടുകയുള്ളൂ. എല്ലാം കറക്റ്റ് റൈറ്റ് ആയിരിക്കണം, എല്ലാം റൈറ്റ് ടൈമിൽ എല്ലാം റൈറ്റ് സംഭവങ്ങളും സംഭവിച്ചാലേ അത് നടക്കുകയുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് സംഭവമാണ് ഇതിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ പ്രൈസിങ്. ഞെട്ടിപ്പിക്കുന്ന പ്രൈസിങ്ങിലാണ് പോക്കോ ഈ ഒരു ഫോൺ ഇറക്കിയത്, സത്യസന്ധമായ സംഭവമാണ്. കാരണം ആ വർഷം വന്ന സാംസങ് ഗാലക്സി S9+, സാംസങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ S9+, അതിൻ്റെ പ്രൈസായിരുന്നു 65,000 രൂപ. 65,000 രൂപ വില വരുന്ന ഫോണിൽ വന്ന എക്സാക്ട് ചിപ്സെറ്റാണ് പോക്കോ 20,000 രൂപ വില വരുന്ന ഈ ഫോണിൽ കൊണ്ടുവന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ബ്രേവ്, വളരെ ഒരു ഗട്സ് വേണം അതിന്. കാരണം അത് ഫെയിലായി പോയതുണ്ടല്ലോ, വലിയൊരു നഷ്ടമാണ് വരാൻ പോകുന്നത്. കാരണം ഫെയിലായി പോയ വലിയ ഫ്ലോപ്പ് എന്നൊക്കെ എല്ലാവരും വിളിച്ച് തകർത്ത് കളയും, പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല, ഇത് വലിയൊരു സക്സസ് ആയിരുന്നു. പക്ഷെ ആ ഒരു സ്റ്റെപ്പ് അവർ എടുത്തുള്ളൂ, അത് ശരിക്കും അതിന് വേണ്ടി ഗട്സ് വേണം. സോ തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണായിരുന്നു പോക്കോ F1. സോ ആ സമയം വരെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് പറയപ്പെടുന്ന 1+ 6 ആയിരുന്നു അല്ലേ ആ വർഷം. സോ 1+ 6 ഇറങ്ങിയപ്പോൾ അതിൻ്റെ പ്രൈസ് 35,000 ഒക്കെ ആയിരുന്നു. സോ അതും കുറച്ചൊരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് അവർ പോയി. ആ ഒരു ഗ്യാപ്പ് ഈ ഒരു ഫോണിന് ഫിൽ ചെയ്യാൻ പറ്റി. സെക്കൻഡാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ ഫാക്ടർ. ഓക്കെ, ഓബ്വിയസ്ലി ഇതിൻ്റെ ബാക്കിൽ മെറ്റൽ അല്ലെങ്കിൽ ഗ്ലാസ് വരുന്നില്ല, സ്നാപ്ഡ്രാഗൺ 845 വരുന്നുണ്ട്, എൻ്റെ കൂടെ ഗ്ലാസ് ബാക്ക് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. സോ നല്ലൊരു, പക്ഷേ അത്യാവശ്യം നല്ലൊരു പ്ലാസ്റ്റിക് ബിൽഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫോണായിരുന്നു നമ്മുടെ റെഡ്മി നോട്ട് 3, അതായത് ഇന്ത്യയിൽ ഷോമിയുടെ സൈഡിൽ നിന്നുള്ള ഫസ്റ്റ് റെഡ്മി നോട്ട് ഫോണാണ് തോന്നുന്നത്, റെഡ്മി നോട്ട് 3. ഇതിൻ്റെ ബാക്ക് മെറ്റലാണ് കേട്ടോ. സോ ഞാൻ വിചാരിച്ചു ഇതും മെറ്റലായിരിക്കുന്നു, കാരണം ഒരു സിമിലർ ഫിനിഷിംഗ് ആണ് രണ്ടിലുള്ളത്, വളരെ ഒരു ആ ഒരു ഷൈനി മെറ്റാലിക് ഫിനിഷ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ബാക്ക് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളി കാർബണേറ്റ് ആണ്. പക്ഷേ ഒരു കാര്യം സമ്മതിച്ചേ പറ്റും, നല്ല ക്ലാസി ഡിസൈനായിരുന്നു കൊടുത്തത്. ഓക്കെ, അങ്ങനെ മിനിമലിസ്റ്റിക് ഡിസൈനാണ്, ആകെ ഉള്ളത് താഴെ പോക്കോ എന്നൊരു എഴുത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എൻ്റെ മേളിൽ. നല്ലൊരു മിനിമലിസ്റ്റിക് ക്യാമറ മോഡൽ വരുന്നുണ്ട്, ഫ്ലാഷൊക്കെ വരുന്നുണ്ട്. പിന്നെ തിൻ ഫോണാണ്, 9mm താഴെയാണ്. സോ പെർഫോമൻസ് ഫോണാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പലക പോലെ ഇരിക്കുന്ന സാധനം അല്ല ഇറക്കിയത് പോക്കോ, അത്യാവശ്യം തിൻ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ കോമ്പാക്ട് ഫാക്ടർ ഉണ്ടല്ലോ, അത് വളരെ വിചിത്രമായൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ റെഡ്മി നോട്ട് 3 നിന്നാണ് ഇങ്ങോട്ടേക്ക് ചാടിയത്. സോ എനി ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഭയങ്കര യമണ്ടൻ ഒരു ഫോൺ. ഈ ഫോണിൻ്റെ സ്ക്രീൻ സൈസ് എനിക്ക് തോന്നുന്നു 5.5 ഇഞ്ച് 5.6 ഇഞ്ച് അത് അങ്ങനെ എന്തോ ആയിരുന്നു. ഓക്കെ, ഇതിൻ്റെ സ്ക്രീൻ സൈസാണ് 6.18 ഇഞ്ച്. സോ തീർച്ചയായിട്ടും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്തോ നോട്ട് വാങ്ങിയ ഒരു ഫീലൊക്കെ, നോട്ട് ഫോൺ വാങ്ങിയ ഫീലായിരുന്നു, കാരണം ആ ഒരു ജമ്പ് ഉണ്ടായിരുന്നല്ലോ. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഈ ഫോൺ ഞാൻ പെട്ടിന്ന് പുറത്തെടുത്തപ്പോൾ എനിക്കൊരു കോമ്പാക്ട് ഫീലാണ് കിട്ടിയത്. ഓക്കെ, അങ്ങനെ ആ ഒരു കാഴ്ചപ്പാട് മാറിയത് കൊണ്ട്, കാരണം ഇപ്പം ഒരു ആവറേജ് സ്ക്രീൻ സൈസ് എന്ന് പറയുമ്പോൾ 6.5, 6.6, 6.67, ഇന്നലെയാണെന്ന് തോന്നുന്നു 6.9 ഇഞ്ചിൻ്റെ ഒരു ഫോൺ അൺബോക്സ് ചെയ്തു. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കംഫർട്ടബിൾ കോമ്പാക്ട് ഫാക്ടർ ഉണ്ട് പോക്കോ F1 എന്ന ഈ ഒരു ഫോണിന്. പിന്നെ ബാക്കിലായിരുന്നു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിരുന്നു. സൈഡ് മൗണ്ടിൻ്റെ ആ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടില്ലായിരുന്നു. ഓക്കെ, സോ റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഇതിൽ വന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും വളരെ ഫാസ്റ്റാണ്, സെക്യൂറാണ്, നോ പ്രോബ്ലം. ഫിംഗർ പ്രിൻറ് സ്കാനർ ഇപ്പോഴും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ കുറിച്ചുള്ളൊരു വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഓക്കെ, എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കണമെന്ന്, പക്ഷേ
അത് കാണാൻ ആളുണ്ടാവും എനിക്കറിയില്ല, പക്ഷെ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഇപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഫോൺസിൻ്റെ ഒരു ഫീച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഒരു ഫീച്ചർ എന്തായാലും ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുണ്ട്. അതാണ് ബേസിക്കലി ഇതിൻ്റെ ഡിസ്പ്ലേ. ഓക്കെ, തീർച്ചയായിട്ടും സോ 60 Hz ഡിസ്പ്ലേ ആണ് ഇപ്പം മിനിമം 90 Hz കിട്ടാറുണ്ട്. സ്പെഷ്യലി IPS LCD ആണെങ്കിൽ എന്തായാലും 120 Hz ഉണ്ടാവും, ബിലോ 20,000 കിട്ടുന്നുണ്ട്, ഈസിലി കിട്ടുന്നുണ്ട്. ഈവൻ സൂപ്പർ ആംബുലൻ ഡിസ്പ്ലേയിലും ഇപ്പം വന്നിട്ടുണ്ട്, 120 Hz 90 Hz ഒക്കെ വന്നിട്ടുണ്ട്. 60 Hz ഉള്ളൂ എങ്കിലും നല്ലൊരു പെർഫോമൻസ് ആണ്, പെർഫോമൻസിൽ ഇഷ്യൂ ഒന്നുമില്ല, നല്ല രീതിയിൽ നല്ല സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റിൻ്റെ ഒരു ഗുണമാണ്, ഇപ്പോഴും നല്ല സ്മൂത്ത്നെസ് ആണ്, ഒരു ഇഷ്യൂ ഇല്ല, അങ്ങനെ ജിറ്റേഴ്സ് ഒന്നും വരുന്നില്ല. ഇടയ്ക്ക് ചിലർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പോക്കോയിൻ്റെ ഒരു ആ ഒരു അപ്ഡേറ്റ് വഴി കിട്ടിയ പ്രോബ്ലം ആയിരുന്നു, പക്ഷേ എനിക്കിവിടെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ 60 Hz ആണെങ്കിലും സ്മൂത്ത്നെസ് ഉണ്ട്, പക്ഷേ എന്തായാലും ആ ഒരു സ്നാപ്പി ഫീലിംഗ് ഉണ്ടല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സംഭവം 120 Hz 90 Hz ഉള്ള ഒരു സംഭവമാണ്, അത് ഇവിടെ കിട്ടത്തില്ല. സോ അതുകൊണ്ട് അത് ആ ഒരു ഫാക്ടർ എന്തായാലും ഔട്ട് ഓഫ് ഡേറ്റ് ആണ്. പിന്നെ ഒരു സംഭവമാണ് ഇതിൻ്റെ നോച്ച്. ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്ത് പുറത്തെടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമുണ്ടല്ലോ, അത് ഇന്നും ഇതാ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഈ ഫോൺ പെട്ടിന്ന് എടുത്തപ്പോഴും എനിക്കുണ്ടായിരുന്നു, അതായിരുന്നു എന്തിനായിരുന്നു ഈ ഒരു നോച്ച്, വൈ, എൻ്റെ ആവശ്യം എന്തായിരുന്നു? നോർമൽ സംഭവം കൊടുത്താൽ പോരായിരുന്നു, അന്ന് പഞ്ചോളൊന്നുമില്ല, പക്ഷെ ഒരു ഡ്രോപ്പ് നോച്ച് കൊടുത്താലും മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പോപ്പ് അപ്പ് സെൽഫി ക്യാമറ എന്തെങ്കിലും. പക്ഷേ നോച്ച് കുറച്ച് കഴിയുമ്പോൾ ശീലമാവും, സ്റ്റിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ നോച്ച് ഉള്ളത് കൊണ്ട് ഒരു ഗുണമുണ്ട്, അതായത് ഇൻഫ്രാറെഡ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫേസ് അൺലോക്ക്. രാത്രിയിലൊക്കെ ബെഡ് കിടക്കുമ്പോഴും അൺലോക്കൊക്കെ വളരെ ഈസിലി ആകും, കാരണം നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാൻ അതിനുശേഷം പോക്കോ X2 മാറിയപ്പോഴാണ് ആ ഒരു വ്യത്യാസം എനിക്ക് മനസ്സിലായത്, അതിൻ്റെ ഒരു യൂസ്ഫുൾനെസ്. തീർച്ചയായിട്ടും യൂസ്ഫുൾ ഫീച്ചറായിരുന്നു ആ ഒരു IR സംഭവം, പക്ഷേ അതിന് വേണ്ടി ഇത്രയും വലിയൊരു നോച്ചിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ചിലപ്പം ആ വർഷം അതിൻ്റെ മുന്നത്തെ വർഷം അല്ലേ, iPhone 10 ഇറങ്ങിയ വർഷം, ആ സമയത്ത് ഈ സാധനം ഐഫോൺ കൊണ്ടുവന്ന് ആപ്പിൾ കൊണ്ടുവന്നുകൊണ്ട് അതൊരു പ്രീമിയം ഫീച്ചറായി മാറുമോ എന്നൊരു സംഭവം ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നായിരിക്കും, അതുകൊണ്ടായിരിക്കും ആ ഒരു പ്രീമിയം ഫീൽ, ഫ്ലാഗ്ഷിപ്പ് ഫീൽ കിട്ടാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഈ നോച്ച് ഇട്ട് തന്നത്. ഐ എം നോട്ട് ഷുവർ. Poco F1 എന്ന ഫോണിൻ്റെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിൻ്റ് ആയിരുന്നു തീർച്ചയായിട്ടും പെർഫോമൻസ്. പെർഫോമൻസ് ആയിരുന്നു മെയിൻ സംഭവം, ബാക്കിയെല്ലാം അതിന് ചുറ്റുമായിരുന്നു, പക്ഷേ പെർഫോമൻസ് ആയിരുന്നു ഏറ്റവും വലിയ ഫാക്ടർ. അവിടെ പോക്കോ നല്ല രീതിയിൽ സ്കോർ ചെയ്തു, കിഡിലൻ പെർഫോമൻസ് ആണ് ഇതിൽ കിട്ടിയത്. സ്പെഷ്യലി ഗെയിമേഴ്സ് അല്ലെങ്കിൽ പ്രോ ഗെയിമേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കിഡിലൻ ചോയ്സ് ആയിരുന്നു Poco F1. സോ ഇതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ 1+6 ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ച് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ആ സെയിം എക്സാക്ട് ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് നമുക്ക് 20,000 rupees കിട്ടുന്നുണ്ടായിരുന്നു Poco F1. സോ തീർച്ചയായിട്ടും അത് വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. കറക്റ്റ് ഇതേ സമയത്തായിരുന്നു മൊബൈൽ ഗെയിമിൻ്റെ ഒരു വളർച്ച, അതായത് ഒരു ഫസ്റ്റ് ഫേസ്, ആ ഒരു ക്രേസ് ഉണ്ടായിരുന്നുണ്ട്, സ്പെഷ്യലി PUBG ഒരു ക്രേസ്, മൊബൈൽ ഗെയിമിൻ്റെ ഒരു ക്രേസ് ശരിക്കും ഇതിനെ ബെനിഫിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല കുറേ സംഭവങ്ങൾ ഒത്തു വന്നാലേ ഒരു ലെജൻഡറി സംഭവം ആവുള്ളൂ. സോ അതൊരു കോയിൻസിഡൻസ് നിമിത്തം എന്നൊക്കെ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി ഈ ഫോൺ മേടിച്ചത്, ആ ഒരു PUBG ക്രേസ് കാരണമാണ്. ഞാൻ മണിക്കൂറുകളോളം PUBG കളിച്ചിട്ടുണ്ട്, ഒരു ദിവസം തന്നെ 6-7 മണിക്കൂർ കണ്ടിന്യൂസ് അല്ലേ, ഇടയ്ക്ക് ഞാൻ ചാർജ് ചെയ്യും പിന്നെ കളിക്കും പിന്നെ ചാർജ് ചെയ്യും, ചിലപ്പോൾ ചാർജ് ചെയ്തുകൊണ്ട് കളിക്കും, അങ്ങനെ കളിക്കാൻ പാടുണ്ടോയെന്ന് അറിയില്ല, എന്നാലും ചാർജ് ചെയ്തുകൊണ്ട് കളിച്ച് കുറേ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഫസ്റ്റ് ഇറങ്ങിയ PUBG ശരിക്കും പറഞ്ഞാൽ ഇതിലിപ്പോഴും കാണും ആ ഒരു ഫസ്റ്റ്, നമുക്ക് നോക്കാം ഫസ്റ്റ് അതുണ്ടോ എന്ന് നോക്കാം. ഇതാ ഇപ്പോഴും ഉണ്ട് ആ പഴയ നമ്മുടെ PUBG 1.0.0 ആണെന്ന് തോന്നുന്നു. സോ അതിപ്പോഴും ഇവിടെ കിടപ്പുണ്ട്. ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ നമുക്ക് നമ്മുടെ ഈ Poco F1 ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും വിത്ത് FPS എങ്ങനെയുണ്ട് പെർഫോമൻസ് നോക്കാം. സീ, ഞാൻ പറഞ്ഞ നല്ല രീതിയിൽ യൂസ് ചെയ്തൊരു ഫോണാണ്, ഇതിൻ്റെ ഒരു പ്രോസസ്സറൊക്കെ നല്ല രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ട്, ആ ലെവലിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ പെർഫോമൻസ് ചിലപ്പോൾ ബാധിച്ചേക്കാം, ഇതൊരു ടെസ്റ്റ് അല്ല, വെറുതെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ്, നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇതാണ് BGMI ഹോം സ്ക്രീൻ, നമ്മൾ 60 FPSലാണ് കളിക്കുന്നത്. ഓക്കെ, ഇവിടെ 60 FPS കാണിക്കുന്നുണ്ട്, ഈ കാണുന്ന സംഭവമാണ് FPS. ഒക്കെ സ്മൂത്ത് പ്ലസ് എക്സ്ട്രീമിലാണ് കളിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഗൺ ഗെയിം നോക്കിയാലോ. ഗൺ ഗെയിം, സോ ഇയർഫോൺസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, സോ അതുകൊണ്ട് അടിപൊളി കളിയായിരിക്കും, എൻ്റെ കളി കാണണ്ട. എന്തായാലും 60-59 FPS കാണിക്കുന്നുണ്ട് കേട്ടോ, അറ്റ്ലീസ്റ്റ് അറീനയിൽ കോൺസെൻട്രേറ്റ് നിൽക്കുന്നുണ്ട്, 60 FPS ആണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞ് ക്ലാസ്സിൽ കളിച്ച് നോക്കാം. എല്ലാവരും ഇവിടെ പോയി തീർന്നു. ഗൺ ഗെയിമിൽ നല്ല സ്മൂത്താണ് കേട്ടോ. ഞാൻ കൂടുതൽ കളിക്കുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ മിക്കവാറും ഒന്നുകൂടെ അഡിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ക്ലാസ്സിക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ ക്ലാസ്സിക്. ഇപ്പോൾ സ്പോൺ ഐരണിന് വലിയ ഇഷ്യൂ ഒന്നുമില്ല കേട്ടോ, 55-56 വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഇതെന്താ? ഓ അത് ശരി. ഓക്കെ, ഇതൊക്കെ ഉണ്ടല്ലേ ഇപ്പം. ഓക്കെ, നമ്മൾ പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാടിയിട്ടുണ്ട്. 59-60 വലിയ ഇഷ്യൂ ഒന്നുമില്ല. അത്യാവശ്യം എനിമീസ് ഒക്കെ ഉണ്ടാവും തോന്നുന്നു. എസ് സി ഒരു മാറ്റമില്ല, ഇപ്പോഴും ഫുൾ ബോട്ടാണല്ലോ. ഓക്കെ, വെഹിക്കിൾ മൂവ്മെൻറ്റിലും അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നും വരുന്നില്ല കേട്ടോ. 60-59 FPS കോൺസ്റ്റൻറ്റ് കിട്ടുന്നുണ്ട്. 60 FPS
ഇടയ്ക്കിടയ്ക്ക് ഒരു ഫ്രെയിം ഡ്രോപ്പ് വരുന്നുണ്ട്, അത്യാവശ്യം ഫ്രെയിം ഡ്രോപ്പ് 40-36 പോകുന്നുണ്ട്. ഇപ്പം ചെറുതായിട്ട് ഒരു ഫ്രെയിം, നല്ല ഫ്രെയിം ഡ്രോപ്പ് വരുന്നുണ്ട് കേട്ടോ. ഗെയിമിങ്ങിന് വേണ്ടി മാത്രമാണെങ്കിൽ യു ക്യാൻ സീ, ബട്ട് ഓവറോളിന് വേണ്ടി ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യില്ല. ഈ ഫോണിൻ്റെ മെയിൻ ഫീച്ചർ പെർഫോമൻസ് ആയിരുന്നെങ്കിലും, അതായത് അതുകൊണ്ടാണല്ലോ ഇത്രയും ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ക്യാമറ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. നല്ലൊരു കിഡിലൻ അതും ഉണ്ടായിരുന്നു, സെൻസർ, സോണിയുടെ സെൻസർ ആയിരുന്നു ആ സമയത്ത്. എനിക്കൊന്ന് ഫ്ലാഗ്ഷിപ്പ് സെൻസർ തന്നെയായിരുന്നു ഈ ഫോണിൽ. ഓക്കെ, സോ ഫ്ലാഗ്ഷിപ്പ് സെൻസർ ഉണ്ടായിരുന്നു, ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രോസസ്സിംഗ് ഉണ്ടായിരുന്നു പോക്കോൻ്റെ സൈഡിൽ നിന്ന്. അതുകൊണ്ട് നല്ല കിഡിലൻ ക്യാമറ പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും മിഡ് റേഞ്ച് ഫോണുമായിട്ട് ഇതിന് പിടിച്ച് നിൽക്കാൻ പറ്റും. നല്ല ഡൈനാമിക് റേഞ്ച് ആയിരുന്നു. ഞാൻ കുറേ ഫോട്ടോസ് എടുത്ത് നോക്കിയാണ്, ഞാൻ കാണിച്ചത്. ഓക്കെ, ഫോട്ടോസും വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ് ഇന്നും. നല്ല കളേഴ്സാണ്, നല്ല നാച്ചുറൽ കളേഴ്സാണ്, ഡൈനാമിക് റേഞ്ച് ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ 4K 60 FPS എടുക്കാനുള്ള ഫീച്ചർ ഉണ്ട്. ഇപ്പം മിഡ് റേഞ്ച്, ചില മിഡ് റേഞ്ച് ഫോൺസിൽ 4K പോലും കിട്ടുന്നില്ല. ഇതിൽ 4K 60 FPS എടുക്കാനുള്ള ഫീച്ചർ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ പ്ലസ് പോയിന്റ് ആണ്, ഒരു ബൈ പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റും. നമ്മൾ പെർഫോമൻസിന് വേണ്ടിയാണ് മേടിക്കുന്നതെങ്കിലും ക്യാമറ അടിപൊളി കിട്ടുന്നുണ്ട്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. 12 MP+5 ഡെപ്ത് ഒക്കെ കൊടുത്തിരിക്കുന്നത്. എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അറിയില്ല, പക്ഷേ എനിവേ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ 250 വീഡിയോസും ഈ ഒരു ക്യാമറ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. തീർച്ചയായിട്ടും നല്ലൊരു ക്യാമറ പെർഫോമൻസ്, ഇപ്പോഴും നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 8 to 8.1 എങ്ങാണ്ടായിരുന്നു. ഒറിയോ ആയിരുന്നു ഔട്ട് ഓഫ് ദ ബോക്സ്. പിന്നെ 2 പ്രോപ്പർ OS അപ്ഡേറ്റ് കിട്ടി, ഷോമി കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ആൻഡ്രോയിഡ് 9, ആൻഡ്രോയിഡ് 10 വന്നു. സോ ദാറ്റ് ഇസ് ഗുഡ്. 2 years OS അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ MIUI 12 വന്നിട്ടുണ്ടായിരുന്നു. കസ്റ്റം റോംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പോക്കോ F1 കിങ് എന്നേ പറയാൻ പറ്റുള്ളൂ. രാജാവാണ്, കസ്റ്റം റോംസിൻ്റെ രാജാവാണ് പോക്കോ F1. ആ രീതിയിലുള്ള കസ്റ്റം റോം സപ്പോർട്ടുണ്ട്. ഞാൻ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയതായിരുന്നു, ആൻഡ്രോയിഡ് 12 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ പോക്കോ F1 ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ വിചാരിച്ചായിരുന്നു ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്ത് അത് കാണിച്ചു തരണം, പക്ഷേ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് റോ സംഭവം എടുക്കാം. പിന്നെ അത് വരുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് സംഭവം MIUI തന്നെ മതി. അതുകൊണ്ടാണ്, പക്ഷേ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് 12 ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കിടപ്പുണ്ട് ഇൻ്റർനെറ്റിൽ. പോക്കോ ഈ ഒരു മാജിക്ക്, പോക്കോ F1 ഒരു മാജിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പോക്കോ X3 Pro. തീർച്ചയായിട്ടും പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അവർ അത് അച്ചീവ് ചെയ്തു. അതായത് പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പോക്കോ X3 Pro കളിക്കുമ്പോൾ നമുക്ക് പോക്കോ F1 ഓർമ്മ വരും തീർച്ചയായിട്ടും. പക്ഷേ ആ ഒരു ക്ലാസ് ഉണ്ടല്ലോ, പോക്കോ F1 ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് ഒന്നും എത്താൻ പറ്റിയില്ല. ഒരു ക്ലാസ്, ഒരു ഫാൻ ബേസ് സംഭവമുണ്ട്. പെർഫോമൻസ് യെസ്, പക്ഷേ വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ക്യാമറ, ബിൽഡ് ഫാക്ടർ, ഹാൻഡ്ലിംഗ്, അതൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ലെവലിലേക്ക് എന്തായാലും അവർക്ക് എത്താൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഒത്തുചേർന്നാലേ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, സോ കുറേ പേര് ചോദിക്കാറുണ്ട് എൻ്റെ ഫേവററ്റ് ബ്രാൻഡ് ഏതാണ്, എൻ്റെ ഫേവററ്റ് ബ്രാൻഡ്. എനിക്ക് അങ്ങനെ ഫേവററ്റ് ബ്രാൻഡ് ഒന്നുമില്ല. ഓക്കെ, പക്ഷേ എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവററ്റ് ഫോൺസ് ആണ് പോക്കോ, എൻ്റെ പോക്കോ F1. നിങ്ങൾക്കും നിങ്ങളുടെ ഒരു ഫേവററ്റ് ഫോൺ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു പോക്കോ F1 യൂസർ ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.